ആലിലത്താലി, രചന മുഹമ്മദ് റാഫി, അവതരണം സൽസാമുസ്തു. പെട്ടെന്ന് യദുവിൻ്റെ അരികിൽ നിന്നും ജിതി നേരെ പോയത് പാറുമ്മയുടെ അരികിലേക്കായിരുന്നു. പാർട്ടി, ഞാൻ ഇറങ്ങാൻ കേട്ടോ. പാറുമരയ്ക്കൽ ചേർന്നിരുന്നു കൊണ്ട് കവിളിലൊരു മുത്തവും കൊടുത്ത് ജിതിനത് പറഞ്ഞതും ആ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അയ്യേ, ഇതെന്തിനാ എൻ്റെ പാറോട്ടി ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഞാൻ പോയാലും രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടേക്ക് തന്നെ വരില്ലേ? പിന്നെന്തിനാ ഇത്രയും സങ്കടം? ഇതിപ്പോൾ കണ്ടാത്തൊന്നും ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മയെ വിട്ട് പോകുന്നതെന്ന് അറിയില്ല ജിത്തുട്ട. ഇത്തവണ മോൻ അമ്മയുടെ അരികിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ ഹൃദയം അല്ലാതെ കിടന്ന് പിടക്കുന്ന പോലെ, ഇനി ഇത് വരുമ്പോൾ അമ്മ ഉണ്ടാവില്ലെന്നൊരു തോന്നൽ പോലെ. ഹേയ് ദേ പാറോട്ടി, ഇറങ്ങാൻ നേരം എന്തൊക്കെയായി പറയുന്നത്? ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ സങ്കടാക്കിയാലുണ്ടല്ലോ. സത്യമായിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരില്ല കേട്ടോ. എൻ്റെ കുഞ്ഞിനെ അമ്മ സങ്കടപ്പെടുത്തിയോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലടാ, നീ പോയി വായോ. നീ വരുന്നത് കാത്ത് അമ്മ ഇവിടെ തന്നെ കിടപ്പുണ്ടാവും. എൻ്റെ മക്കളെ കൂടെ ഈ അമ്മക്ക് ഇനിയും എനിക്ക് ജീവിക്കണം ഒരുപാട് വർഷം. ആഹാ, അതാണ്. അങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞുവിടാൻ നോക്ക്. അപ്പോൾ ബാക്കി വിശേഷം വന്നിട്ട് പറയാം കേട്ടോ. ഒന്നുകൂടെ നെറുകിലൊന്ന് മുത്തിക്കൊണ്ട് ആ റൂം വിട്ട് ഇറങ്ങുമ്പോൾ അവൻ്റെ ഉള്ളം എന്തെന്നില്ലാതെ നേറുന്നുണ്ടായിരുന്നു. നന്ദുസേ, ജിതിൻ്റെ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ആ വിളി കേട്ടതും ബെഡിൽ കണ്ണുകളടച്ച് കിടക്കുന്ന നന്ദ പെട്ടെന്ന് തന്നെ എന്നിട്ട് അവൻ കാണാതെ നിറമിഴികളൊന്ന് അമർത്തി തുളച്ചു. നീ എന്താടി ഇവിടെ വന്നിരിക്കുന്നത്? എന്താണ് എൻ്റെ നന്ദുസിൻ്റെ മുഖത്ത് പതിവില്ലാത്തൊരു സങ്കടം? കടുവെന്തെങ്കിലും പറഞ്ഞോ. ഹേ ഇല്ല, ജിത്തേട്ടൻ ഇറങ്ങാനായോ? അതെ, അല്പനേരത്ത് ഉറങ്ങാമെന്ന് വെച്ച് ഒത്തിരി ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ. നിന്റെ കടുവ പോയോ? അറിയില്ല, ഞാൻ നോക്കിയില്ല. ജിത്തോട്ടൻ ഇനി എന്തരും? നോക്കട്ടെ, രണ്ട് ദിവസം കഴിഞ്ഞാൽ വരാമെന്ന് പാർട്ടിക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്. വരവ് എങ്ങനെയാണെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും ഒരാഴ്ച കൂടുതൽ പോയില്ല. ഇടയ്ക്ക് എൻ്റെ പാരസിനെ കണ്ടില്ലെങ്കിൽ നെഞ്ചിലൊരു വിങ്ങലാണ്. അപ്പം അമ്മയെ കാണാൻ വേണ്ടി മാത്രമാണ് വരുന്നത്? അല്ല, നിന്റെ കടുവ ഇടക്കൊന്ന് കണ്ട് രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അതിനും കൂടിയാണ് വരുന്നത്. കാണുമ്പോൾ വഴക്കാണെങ്കിലും ഇടയ്ക്ക് ആ തിരുമ്പൊന്നും കണ്ടില്ലല്ലേ, ഉറക്കം വരില്ലടി. അപ്പോൾ പോയാ എന്നെ മറക്കുന്ന അർത്ഥം? അതിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ മറക്കില്ലേ? ജിതിനത് പറഞ്ഞു തീർന്നപ്പോഴേക്കും നന്ദയുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു തുടങ്ങി. അത് കണ്ടതും ജിതിൻ ബെഡിലേക്കിരുന്ന് പൊട്ടിച്ചിരിച്ചു. ഓഹോ, അപ്പം എന്നെ കളിയാക്കിയതാണല്ലേ. അല്ലാതെ പിന്നെ നിന്റെ ചോദ്യത്തിന് എന്തുത്തരം ഞാൻ തരേണ്ടത്? മറക്കും പോലും. അത്രയും നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ളൂ? അല്ല ജിത്തുട്ടാ, എനിക്കറിയാം എന്നെ മറക്കില്ലെന്ന്. പിന്നെ പിന്നെ എന്തും നിർത്തിക്കളഞ്ഞത്? ബാക്കി കൂടി പോന്നോട്ടെ. ഒന്നുമില്ല എൻ്റെ നന്ദുസേ, നിന്നെ ഓർക്കാത്ത ഒരു നിമിഷം എന്നിലൂടെ കടന്നു പോയെങ്കിലല്ലേ മറക്കേണ്ട ആവശ്യമുള്ളൂ. ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സ്നേഹമെന്ന വാക്കിന് എനിക്ക് മുമ്പിൽ ഒരത്ഭുതമാക്കി തീർത്ത നിന്നെ ഞാൻ മറക്കൊടി. നിനക്ക് ഈ ഹൃദയത്തിലുള്ള സ്ഥാനം എൻ്റെ മരണം വരെ അങ്ങനെ തന്നെ കാണാം. പിന്നെ നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ട് നിന്നാൽ മാത്രം പോരാ, അതുപോലെ പ്രവർത്തിക്കുകയും വേണം. എന്താ ചുറ്റുട്ടാ? ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ആര് തന്നെ ശിക്ഷിക്കാൻ വന്നാലും കേട്ടുകൊണ്ട് നിൽക്കരുത്. അത് ഏതു ആയാലും നിൻ്റെ ഏട്ടനായാലും മറ്റാരായാലും അവർ തരുന്ന തല്ലും വഴക്കും വാങ്ങി വെക്കാനേ നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മൂടിയാ പോരാ, പ്രവൃത്തിയിലൂടെ കാണിക്കണം. പിന്നെ ഞാനിവിടെ ഇല്ലെന്നറിയാലോ, അതുകൊണ്ട് അവൻ്റെ ദേഷ്യത്തിന് മുമ്പ് പോയി നിന്ന് കൊടുക്കരുത്. നിന്നേട്ടിട്ട് പോകാൻ മനസ്സുണ്ടായിട്ടല്ല, പക്ഷെ പോയേ പറ്റൂ എനിക്ക്. ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ നിനക്ക് വന്നാൽ ഒട്ടും മടിക്കാതെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഏത് തിരക്കും മാറ്റിവെച്ച് ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ പറന്നെത്തു. സന്തോഷമായിട്ടിരിക്കെ. ജിത്തുവേട്ടൻ ടെൻഷൻ അടിക്കാമെന്ന് പൊയ്ക്കോ, എനിക്കിവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓവ്, നിൻ്റെ കടുവയുടെ സ്വഭാവം മാറുന്നതുവരെ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. എങ്കിൽ ഞാൻ പോട്ടടി. അവളുടെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ടവൻ പറഞ്ഞു, ഞാൻ നിന്ന് വിളിക്കാം, നിന്നെ ശരിക്കും മിസ് ചെയ്യും എനിക്ക്. ജിതിൻ യാത്ര പറയുമ്പം അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതവൾ വേഗം മുഖം തിരിച്ചു. ഡി, മുഖത്ത് നോക്കടി. അവളുടെ മുഖം അവൻ്റെ നേരെ പിടിച്ചു കിർത്തിയതും ആ കണ്ണുകൾ പെയ്തുറങ്ങുന്നത് കണ്ടതും ജിതിൻ്റെ മിഴിയും നിറഞ്ഞു. അമ്പാടി തറവാട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അന്നാദ്യമായി അവൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. മുൻവശത്തന്നെ ഏതിരിക്കുന്നുണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലും ജിതൻ അവനോട് യാത്ര പറയാതെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ യദുവിൻ്റെ കണ്ണുകൾ നനഞ്ഞു വന്നിരുന്നു. അമ്പാടി തറവാട്ടിൽ നിന്നും അവൻ്റെ വണ്ടി മറിയുന്നത് വരെ തിരിച്ചു വന്നൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പോവുകയാണെന്നൊരു വാക്ക് ജിതിയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിറമിഴികളോടെ യദു അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. കയ്യെത്തി പിടിക്കാൻ കഴിയാത്ത അത്രയും ദൂരത്തേക്ക് തൻ്റെ കൂടപ്പിറപ്പ് അകന്നു പോയതെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ. എൻ്റെ പൊന്നു യദു, ഇനിയെങ്കിലും നീ ദുശീലൊന്ന് മാറ്റ്. ആർക്കു വേണ്ടി നീ ഇങ്ങനെ സ്വയം ഇല്ലാതെ വന്നത്? നീ ആത്മാത്മ സ്നേഹിച്ചിട്ടും നിന്റെ നെഞ്ചി കനൽ കോരിയിട്ട് പോയവർക്ക് വേണ്ടിയാണോ ഇതൊക്കെ? അവളിപ്പോൾ എവിടെയെങ്കിലും സുഖവാസത്തിലായിരിക്കും. നീയോ സുഖങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇവിടെ കള്ളും മോന്തി നശിക്കുന്നു. അതിന് ഞാൻ പറഞ്ഞോടോ
എന്നിട്ട് പോയ അലവരാതിക്ക് വേണ്ടിയാണ് ഞാൻ കുടിക്കുന്നതെന്ന്. ഇപ്പം ഞാൻ കുടിക്കുന്നതേ അവൾ പോയതോർത്തോ എന്നെ ചതിച്ചതോർത്തോ അല്ല. എൻ്റെ ജീവിതത്തിൽ വന്ന് വേറൊരുത്തിണ്ടല്ലോ, എനിക്ക് പ്രിയപ്പെട്ടവരെ എന്നിൽ നിന്ന് അകറ്റുന്ന ഒരുത്തി. അവൾ കാരണമാണ് ഇപ്പം ഞാൻ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്. നിനക്കറിയോ എൻ്റെ ജിതിൻ എന്നോടൊന്നും മിണ്ടുന്ന പോലുമില്ല. ഇന്നവൻ പോകുമ്പോൾ ഒരു നോട്ടും പോലും എനിക്ക് തന്നില്ല. അതാണ് എന്നെ വേറെ വേദനിപ്പിക്കുന്നത്. എൻ്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞടാ എന്നെ അവൻ മറക്കുമെന്ന്, വെറുക്കുമെന്ന്. അവൻ്റെ ഓരോ വാക്കുകൾ എന്നെ കൊല്ലാതെ കൊല്ലുകയാണ്. എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയടാ അവൻ. ഇന്നലെ വരെ എൻ്റെ നീർ പോലെ നടന്നവൻ ഇന്ന് എന്നെ ഇരുട്ടിലേക്ക് എറിഞ്ഞു പോയി. എല്ലാം അവൾ കാരണ. എന്നിൽ നിന്ന് അവരകറ്റിയത് പോലും അവളാണ്. പണം നേടാൻ വേണ്ടി മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് വന്നവൾ. നോക്കിയതു, കയ്യിലിരിക്കുന്നതൊരു മാണിക്കാണെന്ന് അറിയാതെയാണ് നീ അവളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അത്രയും ഒന്നും പറയാതെ ഏറ്റുവാങ്ങി. അവൾ അവിടെ തന്നെ നിൽക്കുന്നത് പോവാനൊരിടയില്ലാത്തത് കാരണം കൊണ്ട് മാത്രമല്ല, അവളെക്കാൾ കൂടുതൽ നിന്നെ അവൾ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. സ്നേഹം മാങ്ങാത്തൊലി, ആ വാക്കിൻ്റെ അർത്ഥം അവൾക്ക് അറിയില്ലടാ. അറിയാമായിരുന്നെങ്കിൽ എൻ്റെ ജിത്തുവിനെ അവൾ എന്നിൽ നിന്ന് അകറ്റില്ലായിരുന്നു. നീ ഓർത്തു വെതു, ഇന്ന് നീ പുച്ഛിച്ച് തള്ളുന്ന സ്നേഹത്തിന് വേണ്ടി നാളെ അവൾക്ക് മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥ വരും. ആ സമയം നിനക്ക് മനസ്സിലാവും ചെയ്തു പോയ തെറ്റുകൾ എത്ര വലുതായിരുന്നെന്ന്. നിരഞ്ജൻ്റെ വാക്ക് കേട്ടതും ഗ്ലാസ്സിൽ അവശേഷിക്കുന്ന മദ്യവും വായിലേക്ക് ഒഴിച്ചുകൊണ്ട് ആ ഗ്ലാസ്സും വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ പോവാൻ നിന്നതും യദു അവൻ്റെ മുമ്പിൽ തടസ്സമായി നിന്നു. കുടിച്ചു ഫിറ്റായ നീ വണ്ടി എടുക്കണ്ട, നീ എൻ്റെ പിന്നിലിരുന്നാൽ മതി, ഞാൻ കൊണ്ടുവിടാം. നീ ടെൻഷനാവണ്ട, അത്ര പെട്ടെന്നൊന്നും യദുവിന് ഭഗവാൻ കൊണ്ട് പോവില്ല. ഇനി അഥവാ അങ്ങ് കൊണ്ടുപോയാൽ എൻ്റെ ചിത്തൂരോട് നീ പറയണം എനിക്കവന് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന്. ജിതിൻ പോയതോടെ നന്ദിയുടെ മനസ്സിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. ആകെ ഇരുട്ട് മൂടിയ പോലെ അവൻ്റെ കടിയും ചിരിയും നിറഞ്ഞ സംസാരം ഇല്ലാതായപ്പോൾ ആ വീടിനുള്ളിൽ തീർത്ത് നിശബ്ദത നിറഞ്ഞു നിൽക്കും പോലെ തോന്നി. രാത്രി ഏറെയേറ്റവും നന്ദി വരാത്തത് കൂടിയായപ്പോൾ നന്ദയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ അസ്വസ്ഥത പൊട്ടിയിരുന്നു. ഇനി ജിത്തുവേട്ടൻ മിണ്ടാതെ വിഷമം കൊണ്ട് കള്ളും കുടിച്ച് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാകുമോയെന്ന് കാണാനിട്ടാണെങ്കിൽ വല്ലാത്തൊരു പേടിയും വിളിച്ചു നോക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓരോന്ന് ആലോചിച്ച് അവനെ കാത്തവൾ ഉമ്മറപ്പടിയിൽ തന്നെ സ്ഥാനം പിടിച്ചു. ഏറെ നേരത്തെ അവളുടെ കാത്തിരിപ്പിനുള്ളിൽ അമ്പാടി തറവാടിൻ്റെ മുറ്റത്തേക്കൊരു വണ്ടി വന്ന് നിന്നു. ആരെന്ന സംശയത്തോടെ എന്നിട്ട് നിന്ന് നന്ദക്ക് മുമ്പിലേക്ക് കയ്യിലും കാലിലും പരിക്ക് പറ്റിയ അവസ്ഥയിൽ യദുവിനെ താങ്ങിക്കൊണ്ടിവരുന്ന നിരഞ്ജനെയാണ് അവൾ കണ്ടത്. വേദനിക്കുന്ന ആ കാഴ്ച കണ്ടതും എൻ്റെ ഭഗവാനെ എന്നും വിളിച്ചവൾ എല്ലാം മറന്നുകൊണ്ട് അവനരികിലെ കൂടിയെടുത്തു. തുടരും ബാക്കി നാളെ. ബൈ.